വളരെ ശാന്തസുന്ദരമായ ഒരു ക്ഷേത്ര അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിലാണിപ്പോൾ ഞങ്ങളുള്ളത് തിരുവനന്തപുരത്തെ പ്രശസ്തമായ കോലത്തുകര ശിവക്ഷേത്രം തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇതിന് ലോക പ്രശസ്തിയുണ്ട് ആ പ്രശസ്തി എന്തൊക്കെയാണ് എന്ന് എന്നോട് വിശദീകരിക്കാനാണ് ശ്രീ ശിവദാസൻ ജി നമ്മളോടൊപ്പം ഉള്ളത് എനിക്കറിയുന്ന ഒരു കാര്യം പറയാം ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രം എന്ന ഖ്യാതിയുള്ള തിരുവനന്തപുരത്തെ കോലത്തുകര ശിവക്ഷേത്രത്തിലാണ് ഞാൻ ശിവരാത്രി ആയതുകൊണ്ട് തന്നെ ഈ ശിവക്ഷേത്രത്തിലെ ചരിത്രം പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഈ ക്ഷേത്രത്തിന് ഒരുപാട് ചരിത്രമുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ മണ്ണ് എന്ന പ്രത്യേകതയുണ്ട് അദ്ദേഹം നേരിട്ടിടപെട്ട് പല കാര്യങ്ങളും നടത്തിയ ക്ഷേത്രം എന്ന പ്രത്യേകതയുണ്ട് എന്താണ് ആ ചരിത്രത്തെക്കുറിച്ച് അങ്ങേക്ക് പറയാനുള്ളത് ആ രണ്ടാമത്തെ ശിവക്ഷേത്രം അരിയുപ്പുറത്ത് മഹാവിപ്ലവകരമായ ഒരു പ്രതിഷ്ഠയാണല്ലോ ഗുരു ചെയ്തത് അതിനുശേഷം രണ്ടാമത് പ്രതിഷ്ഠിച്ച ശിവക്ഷേത്രമാണ് അല്ല ഗുരുവിൻ്റെ ആ ശിവക്ഷേത്രമാണ് അത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിലാണ് അപ്പോൾ അതിന് ശേഷമാണ് ഗുരുവിൻ്റെ ഇവിടെ ഒരു വലിയ പടം വരയ്ക്കപ്പെട്ടതും ആ പടം ഇവിടെ തന്നെ പ്രതിഷ്ഠിച്ചതും കുമാരനാശാനാണ് അനാച്ഛാദനം ചെയ്ത് പ്രതിഷ്ഠിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിലാണ് അപ്പോൾ ലോകത്തെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം യാതെന്ന് ചോദിച്ചാൽ അത് കോലത്തുകരയാണ് അത് ഞങ്ങൾക്ക് വലിയ എവിടെ ചെന്നാലും ലോകത്ത് ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രം ഇപ്പം വിദേശ രാജ്യങ്ങളിൽ പോലും ഗുരുവിനെ പൂജിക്കുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ ഗുരുവിനെ പൂജിക്കുന്ന പൂജിക്കുന്ന ഒരു ഒരു ആരാധ്യനായ ഈശ്വരൻ എന്ന് പറയാം അത് ഗുരുവാണ് അതുപോലെ ഏറ്റവും കൂടുതൽ പുസ്തകം എഴുതിയിട്ടുള്ളതും ഗുരുവിനെക്കുറിച്ചല്ലാതെ മറ്റാരെക്കുറിച്ച് ഇത്രത്തോളം പുസ്തകമില്ല അപ്പോൾ അങ്ങനെയാണ് ഇവിടെ ആദ്യത്തെ ഗുരുദേവ ക്ഷേത്രമുള്ളത് ഇത് നാടിൻ്റെ നാനാഭാഗത്ത് നിന്നും ആളുകൾ ഈ ഗുരുദേവ ക്ഷേത്രം കാണുവാനായിട്ട് ഇവിടെ എത്തിച്ചേരാറുണ്ട് പിന്നെ ശിവേരിയില നമ്മുടെ തീർത്ഥാടന സമയത്തൊക്കെ വരുന്ന അവിടെ വരുന്ന സകല ആളുകളും കോലത്തുകര വന്ന് സന്ദർശിച്ചിട്ട് പോവുകയുള്ളൂ അപ്പം ഗുരുവിടെ പ്രതിഷ്ഠിച്ചതിന് ശേഷം ഗുരു ഇവിടെ വന്ന് രണ്ട് ശ്ലോകം ഒരു ശ്ലോകം ഗുരു പറഞ്ഞു കോലത്തുകര കുടികൊണ്ടരിളും ബാലപ്പിറ ചൂടിയ ഭാരതിയെ ബാക്കി സമസ്യ ആര് പൂരിപ്പിക്കാമെന്ന് ഗുരു ചോദിച്ചപ്പോൾ തന്നെ ഒരു യുവാവ് വന്നു അത് പൂരിപ്പിച്ചു കാലൻ കനിവറ്റ് കുറിച്ച് വിടുന്ന ഒലപ്പൊടി എന്നെ അയക്കരുതേ അതാണ് ആ കുമാരാണ് അന്നത് എഴുതിയ കുമാരുമാണ് പിൽക്കാലത്ത് കുമാരനാശാനും മഹാകവിയും ഒക്കെ ആയിത്തുന്നത് അങ്ങനെ അതിന് നാതി കുറിക്കാൻ പറ്റിയ ഒരു സ്ഥലം കോലത്തുകരയുടെ മണ്ണിൽ നിന്നാണ് പിന്നെ ഗുരു ഇവിടെ ഒരുപാട് കാര്യങ്ങൾ മൂന്ന് അരയാലുകൾ സ്വാമി വെച്ച് അത് രണ്ടെണ്ണം അതിന് നമ്മളൊരു ഒരു വരവരച്ച് കൂട്ടി വായിപ്പിച്ചാൽ ഒരു ത്രികോണ ഷേപ്പിലാണ് നിൽക്കുന്നത് ത്രികോണം എന്ന് പറയുമ്പോൾ ദേവി ചൈതന്യത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ശ്രീചക്രത്തിൻ്റെ പ്രതീകമാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉള്ളത് യാത് സീസൺ വന്നാലും എല്ലാ മരത്തിൻ്റെ ഇല കൊഴിഞ്ഞ് വരുന്ന അത്രയും ചൂടുപിടിച്ച അന്തരീക്ഷത്തിൽ പോലും ഒരു അരയാൽ തിമിർത്ത് തിളിർത്ത് കായുമായിട്ട് നിൽക്കുന്ന ഒരു പതുവിടക്കാണ് ഏതെങ്കിലും മൂന്നിലൊന്ന് അതാണ് നമ്മുടെ ഇവിടത്തെ ഒരു പ്രത്യേകത ഗുരു വെച്ച ഇല്ല അതെന്താണ് ഗുരു പ്രത്യേക പ്രത്യേകത എന്ന് ചോദിച്ചാൽ ഇതാണ് പറയാനുള്ളത് അങ്ങനെ ബാക്കിയൊക്കെ ശിഖരങ്ങൾ മാത്രമായിരുന്നേക്കും ഒരു ഇല പോലും കാണൂല ആ സമയത്ത് ഒന്ന് ഇവർത്തേക്കും ആദിശയപരമായ ഒരു കാര്യമാണ് പിന്നെ ഇപ്പൊ നാളെ ശിവരാ അത് വേണ്ട ഇനി ശിവരാത്രിയാണിന്ന് അപ്പൊ ശിവരാത്രിയുമായി ബന്ധപ്പെട്ട് ഇവിടത്തെ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് എല്ലാ വർഷവും ഇപ്പൊ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ലക്ഷദ്വീപം ഒരമ്പലത്തിലും നടക്കാത്ത ഒരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ലക്ഷം വിളക്ക് അതായത് ഇരുപതിനായിരം ഇടിഞ്ഞലിൽ അഞ്ച് തിരിവെച്ച് ഒരു ലക്ഷം വിളക്ക് നമ്മളിവിടെ കത്തിക്കുന്നുണ്ട് അതിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കാറുമുണ്ട് എല്ലാവരും എല്ലാവരും പങ്കെടുക്കാറുണ്ട് അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങളുടെ ഭക്തിയെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഭക്തി നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണാണ് എങ്കിൽ പോലും ഈ ക്ഷേത്രത്തിന്റെ ചരിത്രവും അതിന്റെ പൗരാണികതയും ഒക്കെ കാത്തു സൂക്ഷിക്കുന്നതിന് ഇവിടത്തുകാർ എത്ര മാത്രം അവരുടെ ഐക്യമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമാണ് ഈ അമ്പലം ഇങ്ങനെ കൂടുതൽ ഇതിലോട്ട് കടന്നുകൊണ്ടിരിക്കുന്നത് ഗുരുദേവൻ നടത്തി ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത അങ്ങ് പറയുകയുണ്ടായി അതെന്താണെന്ന് പറയാമോ സാധാരണ നമ്മുടെ ഒരു പ്രതിഷ്ഠ ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ ഈ പീഠത്തിന് മേൽ വിഗ്രഹം വയ്ക്കുമ്പോൾ അഷ്ടബന്ധം ഇട്ട് ഉറപ്പിക്കണം അതിനൊരു പ്രത്യേക കൂട്ടാണ് ഈ അഷ്ടബന്ധം പന്ത്രണ്ട് വർഷത്തിലൊരുക്ക അത് ചീത്തയാകും വീണ്ടും പുനഃപ്രതിഷ്ഠ ചെയ്യണം പക്ഷെ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠിച്ചതും അതുപോലെ തന്നെ ഗുരു പ്രതിഷ്ഠിച്ച ഒരു ക്ഷേത്രങ്ങളിലും നാളിതുവരെ അഷ്ടബന്ധം ഇടേണ്ടി വന്നിട്ടില്ല അതുമാത്രമല്ല ആ പീഠവും വിഗ്രഹവും തമ്മിൽ ഒറ്റ ശിലയായി ലയിച്ചിരിക്കുകയാണ് ഇത് മറ്റു ക്ഷേത്രങ്ങളിൽ പറയാനെന്നുള്ള കാരണം ആധികാരികമായിട്ട് എനിക്ക് പറയാൻ കഴിയും ഞാൻ ഈ ടെമ്പിൾ സ്റ്റഡി നടത്തിയത് കൊണ്ട് കൊണ്ട് ക തന്നെയാണ് അത് പറയേണ്ടത് ഇവിടെയും അനേകായിരം പിന്നെ ഭക്തന്മാരുടെ മുമ്പിൽ വെച്ച് ഗുരു ആ പീഠത്തിൽ ഈ ശിവലിംഗം എടുത്ത് വച്ചതേ ഉള്ളു എന്നിട്ട് കുനിഞ്ഞു നിന്ന് തൻ്റെ കണ്ണുനീര് കൊണ്ട് അഭിഷേകം നടത്തിയാണ് അത് പ്രതിഷ്ഠ നടത്തിയത് അത് അതോടുകൂടി അത് ലയിച്ചിരിക്കുകയാണ് ഒറ്റ ശില അരുവിപ്പുറത്തെ പ്രതിഷ്ഠയ്ക്ക് ശേഷം ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രമാണ് കോലത്തുകര ശിവക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ കുളത്തൂർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമൂഹത്തിൽ നിന്നും ഐത്തം പോലുള്ള അനാചാരങ്ങളെ മാറ്റാനായിരുന്നു ഗുരു ശിവപ്രതിഷ്ഠകൾ നടത്തിയത് അതിനു മുൻപ് ഭദ്രകാല ക്ഷേത്രമായിരുന്നു കോലത്തുകര ദേവി പ്രാചീന രീതിയിലുള്ള പൂജകളും ജന്തുബലിയും ആവർത്തിച്ചിരുന്നു പ്രാകൃതമായ ആ അനാചാരം അവസാനിപ്പിക്കുന്നതിന്റെ തുടക്കം കുറിച്ചുകൊണ്ടാണ് ഗുരുദേവൻ ഭദ്രകാളി പ്രതിഷ്ഠ മാറ്റി ശിവപ്രതിഷ്ഠ നടത്തിയത് ഇളക്കി മാറ്റിയ ഭദ്രകാളി പ്രതിഷ്ഠ ഇന്നും കർമ്മങ്ങൾ ഒന്നും കൂടാതെ ചുറ്റമ്പലത്തിൽ ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം സൂക്ഷിച്ചിട്ടുണ്ട് കുളത്തൂർ നിവാസികൾക്ക് വിദ്യാഭ്യാസ സൌകര്യം ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ഗുരു നേരത്തെ കണ്ടിരുന്നു സംസ്കൃത ഭാഷാ അഭ്യാസത്തിനായി ഗുരുവിന്റെ പ്രഥമ ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികളെ അയച്ചുകൊടുത്തു അങ്ങനെ അറിവിന്റെ വെളിച്ചം പുതിയ തലമുറയ്ക്ക് സിദ്ധിക്കുകയുണ്ടായി കൂടാതെ കോലത്തുകര ശിവപ്രതിഷ്ഠ വേളയിൽ ഏതാനും പേരെ പൂജാതികർമ്മങ്ങൾക്കുള്ള വിദ്യ അഭ്യസിക്കാൻ ഏർപ്പാടാക്കി അങ്ങനെ ക്ഷേത്രത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇല്ലങ്കം എന്ന കെട്ടിടത്തിൽ ശിവലിംഗസ്വാമി ആരംഭിച്ച ഗുരു പാഠശാലയാണ് ഇന്ന് അറിയപ്പെടുന്ന കുളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിഞ്ഞാറോട്ട് ദർശനമായിരിക്കുന്ന ഗുരുദേവൻ കിഴക്കോട്ട് ദർശനമായി കാണുന്ന ശിവപ്രതിഷ്ഠ പുതുതായി നിർമ്മിച്ച മുഖമണ്ഡപത്തിൽ നിന്നും കോലത്തീശ്വരനെ കണ്ട് ദർശനം നേടാം ക്ഷേത്രത്തിനകത്ത് പ്രവേശിച്ച് ശ്രീകോവിലിനെ പ്രദക്ഷിണം വയ്ക്കാൻ സാധ്യമല്ല എന്നൊരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനു വടക്കോട്ട് ദർശനമായി കാണുന്ന മഹാഗണപതി ക്ഷേത്രവും കിഴക്കോട്ട് ദർശനമായി കാണുന്ന നാഗത്തറയുമുണ്ട് കൂടാതെ ശ്രീനാരായണ ആശ്രമത്തിൽ ഗുരുദേവൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കട്ടിൽ കസേര മെതിയടി എന്നിവ സൂക്ഷിച്ചിട്ടുണ്ട് മീനമാസത്തിലെ ചതയം നക്ഷത്രത്തിൽ തൃക്കോടിയേറി മീനമാസത്തിലെ തിരുവാതിരയ്ക്ക് തിരുവാറോട്ടോടുകൂടിയാണ് ഉത്സവം സമാപിക്കുന്നത് ശിവപ്രതിഷ്ഠ കഴിഞ്ഞ് കോലത്തുകരയിൽ വിശ്രമിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരുവും കുമാരസ്വാമിയും കുടുംബകാരണവരുമായി ആലോചിച്ചാണ് ഉത്സവം മുൻകാലങ്ങളിൽ നടത്താറുള്ളത് അത്രേ നെയ്ത്തായിരുന്നു അന്ന് കുളത്തൂർ നിവാസികളുടെ പ്രധാന തൊഴിൽ വരുമാനം മാത്രമായിരുന്നു ഇവർക്കുള്ളത് ചെറിയ വരുമാനമാണെങ്കിലും ക്ഷേത്ര ആവശ്യങ്ങൾക്കും ഉത്സവ ആവശ്യങ്ങൾക്കും ഇതിൽ നിന്നും ഒരു വിഹിതം മാറ്റിവെച്ചിട്ടുള്ളതും സ്ത്രീകൾ പിടിയേരി ശേഖരിച്ചും ഉത്സവത്തിന് മുതൽ കൂട്ടിയിരുന്നു ഉത്സവം മോടിയാക്കാനുള്ള ജനങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കിയ ഗുരു അന്ന് ഉൽപ്പന്ന പിരിവെടുത്ത് നിങ്ങൾ ഉത്സവം നടത്തണമെന്ന് അരുൾ ചെയ്തത്രെ മറ്റൊരു ക്ഷേത്രത്തിലും ഇത്തരമൊരു അരുൾപാട് ഗുരുവിൽ നിന്നുണ്ടായതായും കാണുന്നില്ല